ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അഖിൽ മാരാരെ പുറത്താക്കാൻ വേണ്ടി തന്നെയല്ലേ റോബിന്റെ അതാകർഷൻ വന്നിരിക്കുന്നത്. അതെ, അഖിൽ മാരാരെ പുറത്താക്കണം, പുറത്താക്കുക തന്നെ വേണം എന്ന് റോബിൻ പറയുന്നു. എന്നാൽ ജുനൈസിനും അഖിൽ മാരാർക്കും ലാസ്റ്റ് വാർണിംഗ് നൽകി ബിഗ് ബോസ്. എന്താണ് സംഭവിക്കുന്നത്? അഖിൽ മാരാർക്ക് പകരം റോബിൻ ഒന്നും കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുമോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേമതി. വീഡിയോ അതിരുകളാണ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം രാവിലെ തൊട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല, കാര്യം സെർവർ വളരെ ഡൗൺ ആയിരുന്നു. അതുകൊണ്ടാണ് രാവിലെ എടുത്ത് വെച്ച് വീഡിയോ ഇപ്പോൾ ഇട്ടത്. ഇപ്പോൾ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. മെയിൻ പ്രശ്നത്തിലേക്ക് ആദ്യം വരാം. അവിടെ ടിപ്സ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. റോബിനും രജിത് കുമാറിന്റെ ടിപ്സ് ബിഗ് ബോസ് മാറ്റി വെച്ചു. ബാക്കിയുള്ളത് അതിനകത്ത് മിഥുന്റെ ടിപ്പ് കൊണ്ടുപോയി ശോഭയ്ക്ക് കൊടുത്തു. ശോഭ ആ ഒരു ടിപ്പ് കൊണ്ടുപോയി റിനോഷിന് കൊടുത്തു. റിനോഷ് ആ ഒരു ടിപ്പ് എല്ലാം കൂടി വെച്ചിരിക്കുകയാണ് കയ്യിൽ. ഇതിന്റെ ഇടയ്ക്ക് സെറീനയുടെ ടിപ്പ് മോഷണം പോയി കളഞ്ഞുപോയി. ആ കളഞ്ഞു കിട്ടിയത് റനീഷയ്ക്കാണ്. ആ റനീഷ് അതെടുത്ത് കയ്യിൽ വെച്ചിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ റിനോഷ് ഇത് പറഞ്ഞപ്പോഴാണ് റനീഷ അത് പറഞ്ഞത്. ഉടനെ റനീഷ കള്ളിയായിട്ട് മാറി. റനീഷയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. കള്ളിയെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ് കുറച്ചുപേരും കള്ളിയെന്ന് വിളിച്ചുകൊണ്ട് അഖിൽമാരാരും. സെറീനയ്ക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു കാര്യം. കാര്യം റനീഷയുടെ ഈ വിഷയം പറഞ്ഞതാണെന്ന് പറയുന്നു. ഈ പ്രശ്നത്തിന്റെ ഒടുവിൽ റിനോഷ തനിക്ക് കിട്ടിയ ടിപ്സ് എല്ലാം കൂടി റനീഷയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ അവിടെ വഴക്ക് പൊട്ടുകയാണ് ചെയ്യുന്നത്. കാര്യം ആ ടിപ്സ് ഒരു ഉപയോഗമില്ലാതെ ആവുകയെന്ന് ഷിജുവും മാരാരും പറയുന്നു. അവിടെ മാരാരുമായിട്ട് ഭയങ്കരമായ വഴക്ക് റിനോഷ് നടക്കുന്നുണ്ട്. റിനോഷ് സംസാരിച്ചിരിക്കുമ്പോൾ മാരാര് പറഞ്ഞു, എന്തിനാണ് ഈ കഥ പറയുന്നത്? എന്തിനാണ് ആ പോസിറ്റീവാക്കി എടുക്കുന്നത് റനീഷനെ? അപ്പോൾ റിനോഷ് പൊട്ടിത്തെറിക്കാൻ, തനിക്ക് മാത്രമല്ലോ പറയാൻ കഴിയുന്നത്, എനിക്കും പറയാൻ കഴിയുമെന്ന് പറയുന്നു. അങ്ങനെ മാരാരും റിനോഷും തമ്മിൽ ഒരു വഴക്ക് ഉണ്ടാവുകയാണ്. അവിടെ താഴെ ഇരിക്കുന്ന ടേബിളിലൊക്കെ അടിച്ച് വഴക്കുണ്ടാവുന്നുണ്ട്. അതിനിടയ്ക്ക് ജുനൈസും സാഗറും കയറി വരുന്നുണ്ട്. ജുനൈസും സാഗറും പറയുന്നുണ്ട് തനിക്ക് എന്താണ് കുഴപ്പം, തനിക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താൻ വേണമെങ്കിൽ അടിക്കണോ എന്ന് പറയുമ്പോൾ മാരാര് ഷോൾഡർ കൊണ്ടൊരു തള്ള് നമ്മുടെ ജുനൈസിന് കൊടുക്കുന്നുണ്ട്. എനിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയിരിക്കുന്നു. എന്നെ ഇയാൾ തല്ലി, ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ് ഇയാളെ പുറത്താക്കണം എന്നാണ് പറയുന്നത്. ഒരുപാട് തവണയായി നടക്കുന്നുണ്ട്. 41 ദിവസം ഞാൻ സഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. റോബിൻ ഇവിടെ പൂർണ്ണ പിന്തുണ ജുനൈസ് നൽകുകയാണ്. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, ഞാനുണ്ട്, എനിക്കും ഇത് സംഭവിച്ചതാണ്. എനിക്ക് സംഭവിച്ചെങ്കിൽ മറ്റൊരാൾക്ക് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പുറത്തായെങ്കിൽ പുറത്താകണം എന്നുള്ള രീതി തന്നെയാണ് റോബിൻ സംസാരിക്കുന്നത്. രണ്ടുപേരെയും കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. അതെ, കൺഫഷൻ റൂമിൽ വിളിച്ച ശേഷം എന്താണ് ഇവിടെ നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ അല്ലേ, എന്തിനു പിന്നെ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജുനൈസും അഖിൽമാരാരും സ്വന്തം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പൊ അഖിൽമാരാർ പറയുന്നു, ഇതിന് സംഭവിച്ചത് വേറൊന്നുമല്ല, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയിൽ കയറി വന്നതാണ്, ഞാൻ തട്ടിയതാണ്, ഷോൾഡർ ഇട്ട് മുട്ടിയതാണ് എന്നൊക്കെ അഖിൽമാരാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ജുനൈസ് പറയുന്നു, എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല, എനിക്കൊരിക്കലും പറ്റത്തില്ല, ഇതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും രണ്ടുപേരും സംഭവിച്ചു. അപ്പൊ ബിഗ് ബോസ് ഇവിടെ പറയുന്നത് ഇതൊരു ഷോയാണ്, ഇതൊരു റിയാലിറ്റി ഷോയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴും പരാതിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ലാസ്റ്റ് വാർണിംഗ് തരയാണെന്ന് പറയുന്നു, അവസാന വാർണിംഗ് തരയാണെന്ന് പറയുന്നു. പക്ഷേ ലൈവിൽ ഇത് വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ റോബിൻ അവിടെ വാശി പിടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് നടക്കോ ഇല്ലയെന്ന് അറിയത്തില്ല. നോക്കാം നമുക്ക് റോബിനെ പുറത്താക്കുമോ ഇല്ലയോ എന്നുള്ളത്. കാര്യം റോബിൻ അവിടെ ശക്തമായ വാശി പിടിക്കുന്നുണ്ട് അഖിൽമാരാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോബിനെ അതിന് പകരം പുറത്താക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് കൺഫേംഡ് ഒന്നും ആയിട്ടില്ല, റോബിൻ പുറത്താകുമോ ഇല്ലയോ എന്നൊന്നും. പക്ഷേ റോബിനെ ഇനിയും ഒന്നും കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് രജിത് കുമാറും റോബിനും കുറച്ച് ദിവസം കൂടി ഉണ്ടാകും എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി 4 ദിവസം അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി അടുത്ത് അതിന് ഒരു ക്ലാരിറ്റി എനിക്കില്ല, ഒരു കൺഫർമേഷൻ എനിക്കില്ല. സത്യം പറഞ്ഞാൽ ഇവരെത്ര ദിവസം ഉണ്ടാവുന്നുള്ളത് ഒന്ന് കേൾക്കുന്നത്, ഞാൻ ഇവര് ഇനി അങ്ങോട്ടുണ്ടാകും എന്നാണ് കേൾക്കുന്നുണ്ട്. അതായത് രജിത് കുമാറും റോബിനും അവിടെ ഉണ്ടാകും എന്ന് കേൾക്കുന്നുണ്ട്. രജിത് കുമാർ ഉണ്ടാകും എന്ന് കേൾക്കുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക്. എന്തായാലും 2 ദിവസത്തേക്കല്ല, അതായത് കൂടുതൽ ദിവസമായല്ലോ. അതിൻ്റെ ഇടയിൽ റോബിനെ പറഞ്ഞു വിടും എന്നുള്ളൊരു ചാൻസും കാണുന്നുണ്ട്. അങ്ങനൊരു ഇതും കേൾക്കുന്നുണ്ട്. അതാണ് ഇന്നലെ ഒന്നും പറയാത്തത്. അങ്ങനൊരു ഇത് കേൾക്കുന്നുണ്ട് റോബിനെ ഒന്നും കൂടെ പുറത്താക്കാൻ. റോബിൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാരാരെ പുറത്താക്കണം എന്ന് പറയുന്നത്, എന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ മാരാരെ പുറത്താക്കണം എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും അഖിൽമാരാർക്ക് ലാസ്റ്റ് വാർണിംഗാണ് കൊടുത്തേക്കുന്നത്. മാരാർക്ക് ഇവിടെ ലാസ്റ്റ് വാർണിംഗാണ് കൊടുത്തേക്കുന്നത്. ജുനൈസിനും ലാസ്റ്റ് വാർണിംഗാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇനി അടുത്ത തവണ ജുനൈസ് അവിടെ പ്രൊവോക്ക് ആക്കാതെയോ അല്ലെങ്കിൽ പ്രൊവോക്ക് ആക്കിയിട്ടോ മാരാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാരാരെ പുറത്താക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് ഞാൻ ഇന്നലെ അല്പം സീരിയസ് ആയിട്ട് വീഡിയോയിൽ പറഞ്ഞത്. വളരെ 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 കൂടുതലാണ്, അപ്രതീക്ഷിതമായ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടാകും. അപ്പം മാരാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള റോബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുമോ എന്നാണ് എൻ്റെ ഡൗട്ട്. കൺഫേം ആയിട്ടില്ല. നമുക്ക് നോക്കാം ലൈവിൽ എന്താ നടക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.